വീനസ് എന്റെ ചോദ്യം, ഈ പ്രമോദ് കോട്ടുളിയെ അയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അയാളെ നിയമത്തിന് വിട്ടുകൊടുക്കാൻ സി പി എമ്മിന്റെ മടി എന്താണ് എന്നാണ് ചോദ്യം. അങ്ങനെ മടിക്കുമ്പോൾ പാർട്ടി നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നല്ലേ പൊതുസമൂഹം സംശയിക്കൂ. സി വീനസ്കർ അവൻ കലക്കാൻ കലക്കുണ്ടോ? പരാതിക്കാർക്ക് പോലും ഇല്ലാത്ത പരാതിയിൽ അന്വേഷണം നടത്താൻ കഴിയുമോ? പൊതുമധ്യത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെ വിഷം തുപ്പുന്നു എന്നുള്ളതിനപ്പുറം യാതൊരു പരാതിയില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. എന്തിനാണ് കോട്ടോളി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത്? എന്തിനാണ് കോട്ടോളിക്ക് ഒരു നോട്ടീസ് നൽകിയത്? എന്തിനാണ് കോട്ടോളി വിശദീകരണം നൽകിയത്? നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വേണമെങ്കിൽ കേൾപ്പിക്കാം. വേണ്ട. പിന്നീടാണ് അദ്ദേഹത്തിന് മാധ്യമ സൃഷ്ടിയായത്. സർ, ഒറ്റ ദിവസം കൊണ്ട് പാർട്ടി നേതാക്കളുടെ ശബ്ദത്തിൽ മൊത്തം മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ്? ആരെ കാക്കാനാണ്? ആരെ കാത്തു സൂക്ഷിക്കാനാണ്? ഉത്തരം പറ. അല്ല, നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഒരു നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് തലത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം കൃത്യമായി മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നടത്തുന്ന നറേറ്റീവ്. അപ്പൊ തുടങ്ങിക്കഴിഞ്ഞല്ലേ? യെസ്. ഭാവനാ സൃഷ്ടിയിൽ നിങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ, ആ വാർത്തകളും വസ്തുതകൾക്ക് അപ്പുറം നിങ്ങൾ അത് വിശകലനം ചെയ്ത് ഭാവനാ സൃഷ്ടിയിൽ പടച്ചുവിട്ട വാർത്തകളുടെ സമയം ദമ്പതികളെ തേടി പോലീസ് പോകുന്നത് മൊഴിയെടുക്കുന്നത് എങ്ങനെയാണ്? സ്പെഷ്യൽ ബ്രാഞ്ച് പോകുന്നത് എങ്ങനെയാണ്? അന്വേഷണം നടക്കുന്നത് എങ്ങനെയാണ്? ഇത് എല്ലാം ഭാവനാ സൃഷ്ടിയാണ്, എല്ലാം മായാ സൃഷ്ടിയാണെന്ന പാർട്ടി കമ്മ്യൂണിക്കേ പോലെ പറയല്ലേ സി വീനസ്. ജനത്തിന് കാര്യം മനസ്സിലാവുന്നില്ലേ? അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നു എന്ന് നിങ്ങൾ മാത്രം ബോധ്യപ്പെടുത്തിയ പോരല്ലോ ഹാഷ്മി. അത് കൃത്യമായി ബോധ്യപ്പെടുന്നു എന്നുള്ളതുകൂടി അത് ജനങ്ങളുടെ പൾസ് അറിയുന്ന പാർട്ടിക്കും അറിയാന്നെ. ഭൂതകാലത്തെ കമ്മ്യൂണിസ്റ്റുകളെ പോലെ ഇപ്പോ അംബാസഡറും പഴയ സൈക്കിളിലും കറങ്ങി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നടത്തണം, പരിപ്പുവടയും കട്ടൻ ചായയും കുടിച്ച് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം നടത്തണമെന്ന ഒരു റൊമാന്റിക് കാഴ്ചപ്പാടിക്കാര്യത്തിൽ നമുക്ക് വെക്കാനാവില്ല. ഇല്ല, പക്ഷേ റിയൽ എസ്റ്റേറ്റ് മാഫിയയോടും സ്വർണ്ണം പൊട്ടിക്കൽ സംഘത്തോടും ചേർന്ന് പണം ഉണ്ടാക്കണം എന്നും പറയാൻ കഴിയില്ല. പാർട്ടിയെ ഒറ്റ തിരിഞ്ഞാക്രമിക്കുന്നതിന് നിങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ കാണിക്കുന്ന ജിജ്ഞാസ, ഒരുപക്ഷെ ഇതൊരു കോൺഗ്രസ്സുകാരനോ ഒരു ബി ജെ പി കാരനോ ഇത്തരമൊരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാൽ നിങ്ങൾ ഇത്രയും മാധ്യമ മണിക്കൂറുകൾ നിങ്ങൾ ചെലവഴിക്കില്ല എന്നുള്ളതുകൂടി നിങ്ങൾ ആത്മപരിശോധന നടത്തണം. വേണ്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. വാർത്തയായപ്പോഴാണ് ഈ കോട്ടുള്ളി പണം തിരികെ കൊടുക്കുന്നത്. അത് പിണറായി വിജയൻ അടക്കം സഭയിൽ സമ്മതിക്കുന്നുണ്ട്. എം വി ഗോവിന്ദനടക്കം ഇങ്ങനെ പരാതി ഉണ്ടെങ്കിൽ പരിഹരിക്കും, അല്ലെങ്കിൽ അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ട്. ഏരിയ കമ്മിറ്റിയിൽ കൃത്യമായ ചർച്ച നടക്കുന്നുണ്ട്. ഏരിയ കമ്മിറ്റി പ്രമോദ് കൂട്ടുള്ളിയെ വിളിച്ചു വരുത്തി ഇന്ന് വിശദീകരണം തേടുന്നുണ്ട്. ഇത് അടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്നിട്ടും ഈ വലതുപക്ഷ മാധ്യമ സൃഷ്ടി എന്നൊക്കെയുള്ള ക്ലീശ ഒഴിവാക്കാൻ നേരമായില്ലേ, സമയമായില്ലേ ശ്രീ ആസ്കർ? ഇതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവില്ലേ? പോത്തിന്റെ അടുത്ത് വേദമൂടിട്ട് എന്താ കാര്യം? ഇപ്പൊ പ്രമോദ് കോട്ടുള്ളി എന്ന് പറയുന്ന ഒരാൾ ഏതെങ്കിലും തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ തട്ടിപ്പിന് മറപിടിച്ചുകൊണ്ട് നിങ്ങൾ സി പി എമ്മിനെ മാത്രം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ തരത്തിലുള്ള നിങ്ങളുടെ വിഭ്രമാത്മകമായിട്ടുള്ള മനോനിലയുടെ കൂടി ഭാഗമാണ്. നിങ്ങളുടെ സി പി എമ്മുകാരനാണ്, സി പി എമ്മിന്റെ നേതാവാണ്, ഡി വൈ എഫ് ഐയുടെ നേതാവായിരുന്നു, സി എച്ച് യുവിന്റെ നേതാവാണ്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല, ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഒരു തരത്തിലും അത്തരം തട്ടിപ്പുമായി ബന്ധമുള്ള ആളുകൾ സി പി എമ്മിന്റെ നേതൃത്വത്തിലേക്ക് വരാൻ പാടില്ല. എന്നിട്ട് പാർട്ടിയുടെ ഫുൾ ടൈമേഴ്സ് ആയിട്ട് നിൽക്കുന്ന നേതാക്കന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അവരുടെയും അവരുടെ ബന്ധുക്കളുടെയും സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ചും അവരുടെ വരുമാന സ്രോതസ്സുകളെ സംബന്ധിച്ചും പാർട്ടി പരിശോധിക്കും. ഇങ്ങോട്ട് വന്നേനി, എന്നിട്ട് ഇങ്ങോട്ടേനി. കരിമണൽ മുതലാളിയുടെ പക്കൽ നിന്നും തൊഴിൽ ചെയ്യാതെ പാർട്ടി പോലും നമ്മുടെ സമൂഹം സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങി 1.25 കോടി രൂപ എന്തിനാണ് എന്ന ചോദ്യം ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് നിങ്ങൾ കോട്ടുള്ളി തിരുത്താൻ പോകുന്നത് അല്ലേ ശ്രീ ആസ്കർ? അവിടെ മുതൽ മറുപടി ഇല്ലാത്ത ചോദ്യങ്ങളുടെ നിര കടപ്പുണ്ട് കേട്ടോ ശ്രീ ആസ്കർ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.